ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെഹന്തി ഡിസൈനാണ് ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ സിംഗ് എന്ന് പറയുന്ന ഒരു മെഹന്തിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് കയ്യിൽ എങ്ങനെ വരച്ചു കൊടുക്കാമെന്ന് നോക്കാം. അതിന് മുമ്പ് നമ്മൾ കൈ നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം വേണം മെഹന്തി ഇട്ട് തുടങ്ങാനായിട്ട്. അതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. ഞാനിപ്പോൾ മെഹന്തി ഇടുന്നതിന് വേണ്ടിയിട്ട് പെൻ കൊണ്ട് ഇതുപോലെ ചെറുതായിട്ട് ഡോട്ടഡ് ലൈൻ ഇട്ട് ഒരു ഡിസൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നന്നായിട്ട് വരയ്ക്കാൻ കഴിവുള്ളവരാണെങ്കിൽ അതുപോലെ വരച്ച് കൊടുത്താൽ മതി. അതുപോലെ തന്നെ മെഹന്തി നേരിട്ട് കൈകളിൽ ഇതുപോലെ വരച്ചു കൊടുക്കാൻ കഴിയുന്നവരാണെങ്കിൽ പേന കൊണ്ട് വരച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, നേരിട്ട് മെഹന്തി കൊണ്ട് ഇതുപോലെ വരച്ചു കൊടുത്താലായിട്ട് മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഞാൻ മെഹന്തി ഡിസൈനറൊന്നും അല്ല, എങ്കിലും എൻ്റെ കൈകളിൽ ഇട്ടപ്പോൾ നിങ്ങൾക്ക് കൂടി ഒന്നും അത് വീഡിയോ എടുത്ത് ഇടണമെന്ന് തോന്നി, അതുകൊണ്ട് എടുത്തതേ ഉള്ളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. ഇതിൽ നന്നായിട്ട് മെഹന്തി ഇടാൻ അറിയാവുന്ന കൂട്ടുകാർ കാണും, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. വളരെ സാവധാനത്തിൽ ഇതുപോലെ വരച്ചു കൊടുത്താലായിട്ട് മതി. ഞാനിപ്പോൾ വളരെ സാവധാനത്തിലാണ് ഇതുപോലെ വരച്ചു കൊടുക്കുന്നത്. വരയ്ക്കാൻ അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇതുപോലെ പതുക്കെ വരച്ചു കൊടുത്താലായിട്ട് മതി. അപ്പോൾ നമുക്ക് അതേ ഷേപ്പിൽ കിട്ടും, ഇല്ലെങ്കിൽ ഷേപ്പ് മാറിപ്പോകും.
അപ്പോൾ ഞാൻ മെഹന്തി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ മോഡൽ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് ഇൻസ്റ്റൻറ്റ് മൈലാഞ്ചി അല്ല, ഇത് കുറച്ച് നേരം ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് ഡ്രൈ ആയത് ശേഷം മാത്രമേ നമ്മൾ കഴുകിയെടുക്കാവൂ. ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞ് ഞാനിത് കഴുകിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല കളറായിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു.